കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൊന്നെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വെച്ചൂർ, ഐമനം, കല്ലറ പഞ്ചായത്തുകളിലായി 30,000 താറാവുകളെയാണ് കൊന്നെടുക്കുന്നത്. ക്രിസ്മസ് സീസൺ മുന്നിൽ കണ്ട് വലിയ തുക മുടക്കിയ കർഷകർക്ക് തിരിച്ചടിയാവുകയാണ് പക്ഷിപ്പനി. കോട്ടയം ജില്ലയിലെ 3 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. വെച്ചൂർ, ഐമനം, കല്ലറ ഈ 3 ഇടങ്ങളിലായി ഏതാണ്ട് 35,000 താറാവുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവുകളെ കൊന്നെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു നടപടികൾ പുരോഗമിക്കുന്നത്? രോഗം സ്ഥിരീകരിച്ച 2 കർഷകരുടെ താറാവും കൂട്ടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ 2 കർഷകരുടെയും താറാവും കൂട്ടങ്ങളെ രാത്രി കൂട്ടുന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം നമ്മൾ ഇൻഫെക്റ്റീവ് സോണായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള 9 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം സർവിലൻസ് സോണാണ്. നമ്മളവിടെ 15 ദിവസം കൂടുമ്പോൾ നമ്മളത് സാമ്പിൾസ് എടുത്ത്, ബ്ലഡ് സാമ്പിൾസും സീറം എടുത്ത്, ക്ലോയക്കൽ സാമ്പിളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കും. ഈയൊരു രോഗം മനുഷ്യരിലേക്ക് ഒരു കാരണവശാലും പകരാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇൻഫെക്റ്റീവ് സോണിലുള്ള മുഴുവൻ പക്ഷികളെയും നമ്മൾ നശിപ്പിച്ച് കത്തിച്ചു കളഞ്ഞ്, അതുപോലെ തന്നെ കള്ളിങ്ങെന്നാണ് ഞങ്ങൾ ഈ ഓപ്പറേഷന് പറയുന്നത്. അത് 2-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഈ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം നമ്മൾ ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യും. എത്ര താറാവുകളെ നമ്മൾ കൊന്നെടുക്കേണ്ടി വരും? ഒരു കണക്ക്? വെച്ചൂർ മാത്രം നമുക്ക് ഏകദേശം 12,000 താറാവുകളെ കൊന്നെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രാഥമിക കണക്കെടുപ്പ്. നിലവിൽ എന്തെങ്കിലും ഒരു ആശങ്കയുടെ സാഹചര്യം ഉണ്ടോ? നിലവിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. നമ്മൾ ശരിക്കും ശാസ്ത്രീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ താറാമുട്ടയും താറാവിറച്ചിയും പൂർണ്ണമായിട്ടും ഭക്ഷ്യയോഗ്യമാണ്. നല്ലവണ്ണം വേവിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് യാതൊരു രോഗബാധയും ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല. പിന്നെ മാംസം കൈകാര്യം ചെയ്യുന്നവർ നല്ലവണ്ണം സോപ്പും വെള്ളവും എടുത്ത് ഉപയോഗിച്ച് നല്ലവണ്ണം കൈ കഴുകി വൃത്തിയാക്കണം. അതുപോലെ താറാവുകളെയും മറ്റു പക്ഷികളെയും കൈകാര്യം ചെയ്യുന്നവർ, രോഗമുള്ള പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ മാസ്കും കയ്യുറയും ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഈ വെച്ചൂർ പഞ്ചായത്തിൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കല്ലറയിലും ഐമനത്തും ഏതാണ്ട് ഈ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്കാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില കർഷകരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം ഒരു നഷ്ടം വന്നിട്ടുണ്ട്? നല്ലൊരു നഷ്ടമുണ്ട്. ഈ ക്രിസ്മസ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വളർത്തുന്നത്. നമ്മൾ വളർത്തുന്നത് ഇപ്പോൾ സർക്കാർ 200 രൂപയെ നമുക്ക് കരുതുള്ളൂ. ഇത് 260-300 രൂപ വരെ വില വീഴുന്നത്. പെടത്താറാവിന് 300 രൂപ വില കിട്ടും. പൂവിന് 200-260 രൂപ ഓടെ മൊത്തം കൊടുത്താൽ നമുക്ക് കിട്ടും. എനിക്ക് 7,000 താറാവുള്ളു. അതിലിപ്പോൾ 10-15 ദിവസമായി ചാകാൻ തുടങ്ങിയിട്ട് ഡോക്ടർ കൃത്യമായി വന്ന് എണ്ണി കണക്കെടുത്ത് ദിവസവും പോകും. അത് ഇതിനെയൊക്കെ പെറുക്കിയെടുത്ത് കുഴിച്ചിടുന്ന പറഞ്ഞാൽ അത്രയ്ക്കും കഷ്ടത അനുഭവിച്ച് ഈ 10-15 ദിവസം കൊണ്ട് അനുഭവിക്കാനൊന്നുമില്ല. ഈ ഒരു ക്രിസ്മസ് സീസൺ മുന്നിൽ കണ്ട് വലിയ തോതിൽ തുക മുടക്കിയാണ് ഓരോ കർഷകരും ഈ താറാവുകളെ വാങ്ങുന്നതും അതിനെ വളർത്തുന്നതും. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം അവരെ സംബന്ധിച്ചോളം ഉണ്ടാകുന്നുണ്ട്. ഇതിന് ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്ന് തന്നെയാണ് കർഷകർക്ക് പറയാനുള്ളത്. വെച്ചൂരിൽ നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.